ചവറക്കാർക്ക് ചിരപരിചിതരായ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ തമ്മിൽ മാറ്റുരയ്ക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഇവിടുത്തെ മത്സരത്തിന്റെ പ്രത്യേകത. യു ഡി എഫിന് വേണ്ടി ബേബി ജോണിന്റെ, ചവറക്കാരുടെ ബേബി സാറിന്റെ മകൻ ഷിബു ബേബി ജോൺ മത്സരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഇടതുമുന്നണിക്ക് വേണ്ടി ചവറക്കാരുടെ വിജയണ്ണന്റെ, മുൻ എം എൽ എ വിജയൻ പിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയൻ പിള്ളയും മത്സരിക്കുന്നു. ഒരു മത്സര രംഗത്തേക്ക് ഒരു പുതിയ ആളാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഒരു പുതിയ ആളാണ്. നേരത്തെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് അനുഭവം പഠിക്കുന്ന കാലത്തോ അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിരുന്നോ? നമസ്കാരം. ഇല്ല, ഇത് നടാടയാണ്, ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്, ജീവിതത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പോൾ ഒരു പ്രചരണമൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായി, ഇപ്പം എങ്ങനെയുണ്ട് മൊത്തത്തിൽ നോക്കിയിട്ട് എന്താണ് അവസ്ഥ? ആ, ഇതിപ്പം പ്രചരണം തുടങ്ങിയിട്ട് 17-18 ദിവസമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നാട്ടിൽ മൊത്തത്തിൽ കിട്ടുന്നത്. ശുഭപ്രതീക്ഷയാണ്, ജയിക്കും എന്നുള്ളൊരു ഉറപ്പിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ കാണുന്നതെല്ലാം സുജിത്തിൻ്റെ പോസ്റ്ററിലെല്ലാം ശ്രീ വിജയൻപിള്ളയുടെ ചിത്രമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ ഈ രാമൻകുളങ്ങര ജംഗ്ഷനിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ചിത്രം, ഒരു ജുബ്ബയൊക്കെ ധരിച്ച് അദ്ദേഹത്തോട് വളരെ സാമ്യം തോന്നുന്ന തരത്തിലുള്ള ചിത്രങ്ങളുള്ള താങ്കളുടെ പോസ്റ്ററുണ്ട്. അപ്പോൾ ഈ വിജയൻപിള്ള എന്നുള്ളൊരു ഒരു ഒരു വൈകാരികത മുന്നിൽ നിർത്തിക്കൊണ്ടാണോ ഇത്തവണത്തെ ഈ ചവറയിലെ LDF ഒരു പൊതുവിലുള്ള പ്രചരണം? അല്ല, എൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വിജയൻപിള്ള എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടാണല്ലോ മകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ സീറ്റ് കിട്ടിയത് തന്നെ, അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയത് തന്നെ വിജയൻപിള്ള ഫാക്ടർ കൊണ്ട് തന്നെയാണ്. അച്ഛൻ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങൾ അതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം വരാനുള്ള കാരണം. ഇതൊരു ഇവിടെ ഒരു രാഷ്ട്രീയമായി ഇത്തവണ വളരെ ഡിസൈഡിംഗ് ആവുന്നൊരു ഫാക്ടർ ആകുമെന്ന് കരുതപ്പെടുന്ന തീരമേഖല ഉൾപ്പെടുന്ന, അല്ലെ, വലിയ രീതിയിൽ തീരമേഖലയ്ക്ക് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ചവറ. അപ്പോൾ ഈ തീരമേഖലയിലെ വോട്ടുകൾ എത്രമാത്രം പ്രതീക്ഷയുണ്ട്? ശുഭപ്രതീക്ഷയാണ്. പോയ കഴിഞ്ഞ പ്രാവശ്യവും അച്ഛന് 2016 ഈ പറഞ്ഞ തീരമേഖലയിൽ നിന്നും നല്ല രീതിയിൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ 5 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും തീരമേഖലയിൽ, നമ്മൾ അഷ്ടമുടി കായലിൻ്റെ തീരമേഖലയിൽ, അതായത് അരിനെല്ലൂർ ഭാഗത്തൊക്കെ, അവിടെ പലർക്കും റോഡ് ഒരു വലിയ പ്രശ്നമായിരുന്നു. ഏതാണ്ട് 4 കോടി രൂപ ചിലവിൽ തീരദേശ റോഡ് ഇപ്പം വന്നു. അത് ഒരുപാട് ജനങ്ങൾക്ക് പ്രയോജനം, അവർക്ക് മറ്റു പുരയിടങ്ങളിലൂടെ കയറിപ്പോകുന്ന അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താനൊരു സാധ്യതയില്ലായിരുന്നു. അതിന് വലിയ മാറ്റം വന്നു. പിന്നെ പാലങ്ങൾ, ഫാത്തിമ ഐലൻഡ് മുതൽ മുക്കാട് നിന്ന് ഫാത്തിമ ഐലൻഡിലേക്കുള്ള പാലം, അതും ഒരുപാട് കുടുംബങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഒരു വികസന പ്രവർത്തനമാണ്. തുടങ്ങി പെരിങ്ങാലം, തേവലക്കര പാലം, അതുപോലെ തന്നെ ഈ നമ്മുടെ ശക്തികുളങ്ങര ഹാർബറുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഏതാണ്ട് 34 കോടി രൂപയുടെ ഒരു വലിയ കോംപ്ലക്സ് തന്നെയാണ് വരുന്നത്. അവിടെ ലേലത്തിനുള്ള സൗകര്യങ്ങളുണ്ട്, റീറ്റെയിൽ അത് വിൽപ്പനയ്ക്കുള്ള സൗകര്യങ്ങളുണ്ട്, DD ഓഫീസ് വരുന്നുണ്ട്, കോൺഫറൻസ് ഹാൾ വരുന്നുണ്ട്. അങ്ങനൊരു മൾട്ടി ലെവൽ ഒരു വലിയ ഡെവലപ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. അതുപോലെ 1.5 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. അതും ഒരു ദീർഘകാലത്തെ ആവശ്യമായിരുന്നു. ഹാർബറിന് ഹൈവേ സൈഡിലോട്ടൊരു മുഖം, പക്ഷേ നമ്മുടെ കേരളത്തിൽ ഹാർബറിൽ നിന്ന് ഹൈവേയിലേക്ക് വരുന്ന ഒരേ ഒരു കവാടമുള്ള ഹാർബറായി മാറുകയാണ് ശക്തികുളങ്ങര. അങ്ങനെ നിരവധി വികസന പ്രവർത്തനം, നമ്മളിപ്പം നെറ്റ് മേക്കിംഗ് യൂണിറ്റ് ഒരെണ്ണം തുടങ്ങാൻ തറക്കല്ലിട്ട് കഴിഞ്ഞു, ബോട്ട് ബിൽഡിംഗ് യാർഡ് ഒരെണ്ണം തിരക്കലിട്ട് കഴിഞ്ഞു, അങ്ങനെ നിരവധി വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തീരദേശ മേഖലയിൽ നിന്ന് വലിയ സപ്പോർട്ടായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഈ പൊതുവായിട്ടുള്ള സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ, അതോ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് ആളുകളുടെ മക്കൾ തമ്മിലുള്ളൊരു മത്സരം എന്നുള്ള നിലയിലാണോ പൊതുവിൽ ഇവിടെ ആളുകൾ കാണുന്നത്? എന്താണ് സ്ഥാനാർത്ഥിക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? അല്ല, നമുക്ക് പറയാനുള്ളത് വികസനങ്ങളാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം വെക്കുന്നത് രാഷ്ട്രീയം വികസനമാണ്. അത് കേരള, അതല്ലാതെ വേറെ എന്താണ്? കഴിഞ്ഞ 5 വർഷത്തെ സദ്ഭരണം, ഏത് വീട്ടിൽ ചെന്നാലും നമ്മൾ പറയുന്നത്, നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് പെൻഷൻ കിട്ടുന്നുണ്ട്, അതും 600 രൂപ കുടിശ്ശികയെല്ലാം തീർത്ത് ഇപ്പോൾ 1500-1600 കിട്ടാൻ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടതകൾ ലഘൂകരിക്കുവാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ സൗജന്യ കിറ്റുകളാണെങ്കിലും റേഷൻ സമ്പ്രദായം കൃത്യമായി നടപ്പാക്കുന്നതും, അതുപോലെ നാട്ടിൽ പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ കുടിവെള്ളം ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു 2016, ഇതുപോലെ ഒരു വേനലായിരുന്നു അന്നും. അപ്പോൾ അന്ന് ഞങ്ങൾ പലപ്പോഴും ചെല്ലുമ്പോഴും കുടിവെള്ളമായിരുന്നു ഒരു വലിയ പ്രശ്നം, ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഈ വേനലിൽ. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്ന അത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസം, ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് വർദ്ധിച്ച് വരിക. ഇപ്പോൾ ഈ കൊല്ലത്ത് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളായിരുന്നു താങ്കളുടെ പിതാവ്. അതിന് ആ കാലത്ത് ഷിബു ബേബി ജോണുമായിട്ടൊക്കെ ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം കഴിഞ്ഞ തവണത്തെ സവിശേഷ സാഹചര്യത്തിൽ മറുപക്ഷത്ത് പോയി മത്സരിച്ചു. ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ തമ്മിൽ കുടുംബപരമായിട്ടും ഒക്കെ വ്യക്തിബന്ധമായിട്ടും വളരെ അടുപ്പങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഉലച്ചിൽ തട്ടിയിട്ടുണ്ടോ?
വ്യക്തിബന്ധം എന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ പാതയിലൂടെ തന്നെ മുൻപോട്ട് പോകാനാണ് എനിക്കും താല്പര്യം. അപ്പോൾ ഞാൻ ഒരിക്കലും അത് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ എല്ലാം ചെയ്തിരുന്നു സ്ഥാനാർത്ഥത്തിന് ശേഷം? മിക്കവാറും എല്ലാ ദിവസവും ഇന്നും കൂടി കാണണ്ടേ, ഇന്ന് രാവിലെ. അപ്പം എന്നോട് എപ്പോഴും അങ്ങനെയുണ്ട് ശുചിത്തെ എന്നൊരു കുശല ചോദ്യം, സുഖമായിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹായ് എന്തെങ്കിലും ഒരു മറുപടി എന്നെ പറഞ്ഞു പോകാറുണ്ട്. ദീർഘനേര സംഭാഷണങ്ങളില്ല എങ്കിലും. ഇപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം, അച്ഛന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള, അതിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രവർത്തകരുടെയും ഒരു വിശ്വാസം. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഡോക്ടർ സുജിത് വിജയൻപിള്ള അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. വ്യക്തിബന്ധങ്ങൾക്കൊന്നും ഉലച്ചിൽ തട്ടാതെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുവെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ചവറയിൽ നിന്ന് ഇബ്രാഹിം ഖലീലിനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.